കാഞ്ഞിരമറ്റം മാർസ്ലീവ സൺഡേ സ്കൂൾ 2023 വർഷത്തെ വിശ്വാസോത്സവ ഒന്നാം ദിന പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടും അതിലേറെ ആവേശത്തോടും നിരവധി പ്രതീക്ഷകളുമായി സെറ്റ് 23 എന്ന പേരിൽ നടത്തപ്പെടുന്ന വിശ്വാസോത്സവത്തിലേക്ക് കാഞ്ഞിരമറ്റം മാർസ്ലീവ സൺഡേ സ്കൂളിലെ കുട്ടികൾ കടന്നുവന്നു. കൃത്യം 7:55 തന്നെ സപ്രാ നമസ്കാരം ആരംഭിക്കുകയും 8:30 വിശുദ്ധ കുർബാന ആരംഭിക്കുകയും ചെയ്തു. കുട്ടികളുടെ സ്വന്തം ജീമോനച്ഛൻ ചൊല്ലിത്തന്ന പ്രാർത്ഥനയോടെയും അച്ഛൻ്റെ സ്വതസിദ്ധമായ രാഗത്തിലുള്ള ഗാനാലാപനത്തോടെയുമാണ് ഒന്നാം ദിന കാര്യപരിപാടികൾ ആരംഭിച്ചത്. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ കുർബാന മധ്യയെ സന്ദേശം നൽകിയപ്പോൾ എടുത്തു പറഞ്ഞ വചനം ചോദിച്ചുകൊണ്ട് തന്നെ വീറോടെയും വാശിയോടെയുമുള്ള മത്സരങ്ങൾക്ക് തുടക്കമായി. എങ്ങനെയും വചനം പറഞ്ഞ് 10 പോയിൻ്റ് നേടാൻ ശ്രമിച്ചത് ബ്ലൂ ഹൗസും യെല്ലോ ഹൗസും മാത്രം. രണ്ട് കൂട്ടരും ഒരു വിധത്തിൽ 5 പോയിൻ്റ് സ്വന്താക്കി. ജിമോനച്ചൻ പലതവണ സെറ്റല്ലേ സെറ്റല്ലേ എന്ന് ചോദിച്ചെങ്കിലും വികാരിയച്ഛൻ്റെയും പ്രിൻസാറിൻ്റെയും സെറ്റല്ലേ സെറ്റല്ലേ ചോദ്യമാണ് ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചത്. അച്ഛൻ 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകാരെ യാക്കോബിയൻസ് എന്നും 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകാരെ ഏസാവിയൻസ് എന്നും പേരിട്ടു. ഗെയിംസിന് പേര് വിളിക്കാൻ എളുപ്പത്തിനാണ് ഈ പേരിടൽ ചടങ്ങ് എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. ഏസാവാണ് മൂത്തതെന്നും യാക്കോബാണ് ഇളയവനെന്നും അച്ഛൻ ഓർമ്മിപ്പിച്ചു. ശേഷം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സെറ്റ് 23 തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും സന്ദേശം നൽകുകയും ചെയ്തു. പിന്നീട് പ്രിൻസാറിൻ്റെ വക നിർദ്ദേശങ്ങളായിരുന്നു. നിർദ്ദേശങ്ങൾ പ്രിൻസാർ പലതവണ ചുരുക്കാൻ ശ്രമിച്ചിട്ടും ചുരുങ്ങ അതിരുന്നത് ജീമോനച്ചനും പിള്ളേർക്കും ആശങ്കയുണ്ടാക്കി. വികാരിയച്ഛൻ്റെ വിശ്വാസോത്സവത്തിലൂടെ വിശ്വാസം ജീവിക്കുന്നവരാകണം എന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് എന്നാൽ പിന്നെ വിശ്വാസം അങ്ങോട്ട് ജീവിച്ചേക്കാം എന്ന് കരുതി എല്ലാവരും ഹൈസ്കൂളിലേക്ക് ജപമാല പാട്ടും പാടി നടന്നു നീങ്ങി. ആദ്യ ദിനം പള്ളി അടയ്ക്കാനും സ്കൂൾ പരിസരം വൃത്തിയാക്കാനുമുള്ള ചുമതല യെല്ലോ ഹൗസിനായിരുന്നു. ഒന്നാം ദിന വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു തുടങ്ങി. അപ്പോഴേക്കും ആരാധകരുടെ സ്വന്തം സജിമാമനും ജെഫിൻ സാറും ജ്യൂസും ഉപ്പും മുളകും ലേശം കുറവായിരുന്ന ഉള്ളിവടയുമായി കാത്തിരിപ്പുണ്ടായിരുന്നു. എല്ലാം അകത്താക്കിയതിന് ശേഷം വീണ്ടും വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾ. 12 മണിയോടെ കളികളുടെ വേദിയിലേക്ക് ജീമോനച്ചൻ കുട്ടികളെ മാടി വിളിച്ചു. ആദ്യം തന്നെ മുദ്രാവാക്യം വിളിയായിരുന്നു. പല ഗ്രൂപ്പ് ലീഡർമാരും ചാടിയും മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ മുദ്രാവാക്യം വിളി നടത്തിയെങ്കിലും യെല്ലോ ഹൗസാണ് 20 പോയിൻ്റ് സ്വന്തമാക്കി തങ്ങളുടെ സ്വരത്തിൻ്റെ പെവർ അറിയിച്ചത്. ആദ്യ ദിനം ഏസാവിയൻസിനായിരുന്നു മത്സരങ്ങൾ. സിറ്റിംഗ് ബോളി മത്സരമായിരുന്നു ആദ്യത്തേത്. അതിൽ റെഡ് ഹൗസ് ബോയ്സ് ചാമ്പ്യന്മാരായി. ശേഷം വളക്കട മത്സരത്തിൽ യെല്ലോ ഹൗസ് ഗേൾസ് ചാമ്പ്യന്മാരാകുന്ന ദൃശ്യമായിരുന്നു പ്രേക്ഷകർ കണ്ടത്. ഒന്നാം ദിനം യെല്ലോ ഹൗസാണ് നിറഞ്ഞു നിന്നതെങ്കിൽ നാളെ അവന്മാരെ തട്ടിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് ബാക്കി 3 കൂട്ടരും പെട്ടിമടക്കി പ്രാർത്ഥനയോടെ തിരികെ വീടുകളിലേക്ക്. ഒന്നാമത്തെ ദിവസം സെറ്റാക്കി തന്ന ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നാം ദിന പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ജോർജ് കുട്ടി, ക്ലാസ് 11, യെല്ലോ ഹൗസ്.